ഗ്രേസ് റേഡിയോ പ്രഭാത സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ചെവിചായ്ച്ചു കേൾക്കണേ സ്വർഗപിതാവേ, യാചന നൽകണേ എന്നേശുവേ. ചെവിചായ്ച്ചു കേൾക്കണേ സ്വർഗപിതാവേ, യാചന നൽകണേ എന്നേശുവേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് റേഡിയോ പ്രഭാത സന്ദേശവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. കഴിഞ്ഞുപോയ മണിക്കൂറിലൊക്കെ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തി. ഓരോ ദിവസവും നമുക്ക് വേണ്ടതെല്ലാം ദൈവം നൽകി തന്നു. അവന്റെ കൃപയുടെ മറവിൽ നമ്മെ മറച്ചു. ഈയോബിന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചതുപോലെ നമ്മുടെ ഭവനത്തെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും വേലി കെട്ടി കർത്താവ് സൂക്ഷിച്ചു. ആ തീമതിൽ കൊണ്ട്, ആ രക്തമതിൽ കൊണ്ട് നമ്മെ ഓരോ ദിവസവും മറച്ച് ശത്രുവായവനകത്ത് പ്രവേശിക്കാതെ നമ്മെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയമായി വെളിപ്പാട് പുസ്തകം 3:20 അതിന്റെ 20-ാമത്തെ വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടുകൂടെ അത്താഴം കഴിക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുക. നമുക്കറിയാം വെളിപ്പാട് പുസ്തകം വരുവാൻ പോകുന്ന ഭാവി കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്ന ഒരു പുസ്തകമാണ്. ഭൂമിയുടെ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ അല്ലെങ്കിൽ ലോകമനുഷ്യന്റെ അനന്തര ഭാവിയെക്കുറിച്ച് തൂലിക ജലിപ്പിച്ച ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനെ കിട്ടിയ വെളിപ്പാടനുസരിച്ച് 7 സഭകൾക്ക് ദൂതെഴുതുകയാണ്. ഓരോ സഭകളുടെയും കുറവുകൾ, പോരായ്മകൾ, നല്ല ഗുണങ്ങൾ ഒക്കെ കർത്താവ് പറഞ്ഞിട്ട് സാഹസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ട് ഉപദേശം കൊടുക്കുന്നത് പുറകോട്ടുള്ള പുസ്തകങ്ങൾ താളുകൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ നമ്മുടെ ചിന്ത ലവോദിക്യ സഭയോട് ദൈവം പറഞ്ഞൊരു പദമാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടാൻ വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. യേശു നമ്മുടെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. നമ്മുടെ വീടിന്റെ വാതിലല്ല, ഓഫീസിന്റെ വാതിലല്ല, നമ്മുടെ ബിസിനസിന്റെ വാതിലല്ല, പ്രത്യുത നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ. ഒരു മനുഷ്യന്റെ വാതിൽ നിന്ന് മുട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ ചിന്തനീയമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇതൊരു മനുഷ്യനല്ല, ദൈവമാണ് മുട്ടുന്നത്. വേദപുസ്തകത്തിൽ ധാരാളം വാതിലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിവിശ്വസ്ത സ്ഥലത്തിന്റെ വാതിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു. മരണത്തിന്റെ ഈ പാതാളത്തിന്റെ വാതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്വർഗത്തിന്റെ വാതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ സുവിശേഷ സംബന്ധമായി കല്ലേറ് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ മുട്ടിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ സ്തേഫാനോസ് കണ്ട വെളിപ്പാട് സ്വർഗം തുറന്നിരിക്കുന്നത്. അവന്റെ ദേഹത്ത് ഓരോ കല്ലുകൾ വന്ന് വീഴുകയാണ്. പുഷ്പം പറിച്ച് ദേഹത്തിടുന്നത് പോലെ മാത്രം അവന് തോന്നുന്ന രീതിയിൽ ആ വേദനകളെ കവർ ചെയ്തത് ആ സ്വർഗം തുറന്നിരിക്കുന്ന വെളിപ്പാടവും കണ്ടതുകൊണ്ടാണ്. ഇന്നു പകൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകളും പ്രതിസന്ധികളും കല്ലേറുകളും നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അതിന്റെ വേദന നിനക്ക് പലപ്പോഴും അറിയാത്തതിന്റെ കാര്യം സ്വർഗത്തിലെ ശക്തി നിന്റെ മേലുള്ളത് കൊണ്ടാണ്. നിന്റെ കുടുംബത്തിന്റെ മുമ്പിൽ, നിന്റെ തലമുറയുടെ മുമ്പിൽ, നിന്റെ ബിസിനസിന്റെ മുമ്പിൽ, നിന്റെ ഭാവി കാര്യങ്ങളുടെ മുമ്പിൽ സ്വർഗം ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എന്നോട് കൂടെ ചേർന്ന് ഇന്ന് പകൽ സ്തോത്രം ചെയ്താട്ടെ. സ്വർഗം വാതിൽ തുറക്കും. അവൻ വാതിൽ അടയ്ക്കുന്നവനല്ല, അവൻ വാതിൽ തുറക്കും. ചില സമയങ്ങളിൽ സ്വർഗം നമ്മുടെ വാതിൽ അടച്ചു എന്ന് നമുക്ക് തോന്നിയേക്കാം. ജോലി തരുന്ന ദൈവത്തെ മാത്രമല്ല നമ്മൾ സേവിക്കേണ്ടത്, ജോലി കളയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ശൂന്യത തരുന്ന ദൈവം, നിറവായിരുന്ന പടകിനെ ശൂന്യമാക്കിയ ദൈവം, വലയെ ശൂന്യമാക്കിയ ദൈവം. തലയെ രാത്രി മുഴുവനും അധ്വാനിച്ച പത്രോസും തന്റെ സ്നേഹിതന്മാരും ആ വല കഴുകി പടക് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ആ പടകിൽ കയറുവാൻ അനുവാദം ചോദിക്കുകയാണ്. ഒരുപക്ഷെ ആ പടകിനകത്ത് നിറവുണ്ടായിരുന്നെങ്കിൽ, വലയ്ക്കകത്ത് നിറവുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും യേശുവിന് പത്രോസിന്റെ പടകിൽ കയറാൻ കഴിയില്ലായിരുന്നു. എന്നാൽ തമ്പുരാൻ അവനെ ആവശ്യമുള്ളത് കൊണ്ട്, മനുഷ്യനെ പിടിക്കുവാൻ പത്രോസിനെ ദൈവം മുൻനിർണയത്താൽ കണ്ടതുകൊണ്ട് ഒരു രാത്രി മുഴുവനും അവന്റെ വലയിൽ കയറേണ്ട മത്സ്യത്തെ റൂട്ടും മാറ്റി തമ്പുരാൻ വിട്ടു. ശൂന്യതയുടെ നടുവിൽ
ഇല്ലായ്മയുടെ നടുവിൽ പിറുവൃത്ത മനസ്സോടുകൂടെ കരുവാളിച്ച മുഖത്തോടുകൂടെ പ്രഭാതത്തിൽ ഒരു കടപ്പുറത്ത് വലയും പടകും കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസിനോട് ഒറ്റ ശബ്ദമാ, ഞാൻ നിന്റെ പടകിൽ കയറിക്കോട്ടെ. യേശുവിന് നിന്റെ പടകിൽ കയറാൻ വേണ്ടി ചിലപ്പോൾ പടക് ശൂന്യമാക്കിയെന്ന് വരും, വല ശൂന്യമാക്കിയെന്ന് വരും. അതൊന്നും നിന്നെ തകർക്കാനല്ല. നോക്കൂ, പത്രോസിന്റെ പടക് ശൂന്യമായെങ്കിലും വല ശൂന്യമായെങ്കിലും അവൻ വീട്ടിൽ പോയത് ശൂന്യതയിലല്ല, അവന്റെ അമ്മയുടെയും അപ്പന്റെ അടുക്കൽ പോയത് ശൂന്യതയിലല്ല, അവന്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക് പോയത് ശൂന്യതയിലല്ല, നിറഞ്ഞ മനസ്സോടും നിറഞ്ഞ കൈയോടും. കാരണമെന്തേ? കയറേണ്ടവനും വേണ്ടി ഹൃദയത്തിന്റെ വാതിലും തുറന്നു കൊടുക്കാൻ പത്രോസ് തയ്യാറായപ്പോൾ അവന്റെ ജീവിതത്തിലെ പരാജയങ്ങളെ വിജയമാക്കി പകല് അത്ഭുതം സൃഷ്ടിച്ചവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിശ്വാസത്തോടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയട്ടെ, ചില ശൂന്യതകൾ, ചില ഞെരുക്കങ്ങൾ, ചില പോരായ്മകൾ, ചില തടസ്സങ്ങൾ നിന്റെ ജീവിതത്തിൽ നേരിടുമ്പോൾ പിശാജ് തന്നതാ, പിശാജ് പോരാടുന്നതാ എന്ന് പറഞ്ഞ് ദൈവസന്നിധി വിട്ടുമാറാതെ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറ, കർത്താവ് എന്തുകൊണ്ടാ ഈ വാതിൽ അടഞ്ഞുകിടക്കുന്ന, എന്തുകൊണ്ടാ എനിക്കൊരു വിശാലത ഉണ്ടാകാത്ത, എന്തുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്ത, എന്തുകൊണ്ട് എന്റെ മിനിസ്ട്രിയിൽ ഒരു ഉയർച്ച ഉണ്ടാകാൻ കഴിയാത്ത. ഇന്ന് പകൽ കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാ. ഈ പ്രഭാതത്തിൽ നിന്റെ വാതിൽ ദൈവം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാതാളത്തിന്റെ വാതിൽ തുറന്ന ദൈവം, മരണത്തിന്റെ വാതിൽ തുറന്ന ദൈവം, സ്വർഗത്തിന്റെ വാതിൽ തുറന്ന ദൈവം. യോഹനാൻ വെളിപ്പാട് കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞ, സ്വർഗം തുറന്നിരിക്കുന്നു ഞാൻ കണ്ടിരിക്കുന്നു. 4-ാം അധ്യായം. സ്വർഗത്തിന്റെ വാതിൽ തുറന്ന ദൈവം, എല്ലാ വാതിലുകളും ദൈവം തുറന്നു, ദൈവം തന്നെ തുറന്നു. ദാവീദിന്റെ താക്കോലുള്ളവൻ, ദാവീദിന്റെ വേരുമായവൻ ആ വാതിലുകൾ എല്ലാം തുറന്നു. പക്ഷേ മനുഷ്യന്റെ വാതിൽ മാത്രം തുറന്നില്ല, അവൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ സഹോദര, എന്റെ സഹോദരി, ഒരുപക്ഷെ ഇന്ന് പകൽ ഈ വചനം നിന്റെ അകത്ത് കയറുമ്പോൾ ഒരു തട്ടൽ നീ അനുഭവിക്കുന്നെങ്കിൽ വാസ്തവമായി കർത്താവ് നിന്നെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രത്യേകത, ഈ സഭയ്ക്ക് എല്ലാം ഉണ്ടെന്നൊരു ധാരണയുണ്ടായിരുന്നു, സമ്പന്നനാണെന്ന് ധാരണയുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, നീ ശീതോഷ്ണവാനാണെങ്കിൽ ഞാൻ നിന്നെ എന്റെ വായിൽ നുമ്മുന്ന് കളയും. അതുകൊണ്ട് നീ സമ്പന്നനാകണമെങ്കിൽ ഈ വക കാര്യങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞിട്ട് തന്നോട് പറയുക, എനിക്ക് പ്രിയമായവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയോടിരിക്കുക, മാനസാന്തരപ്പെടുക. ഇന്നു പകൽ ഈ വചനം ഒന്ന് കൈക്കൊള്ളാമോ? തനിക്ക് പ്രിയമായവരെ ശാസിക്കുന്നു, തനിക്ക് പ്രിയമായവരെ ശിക്ഷിക്കുന്നു. ചില ശാസനയും ചില ശിക്ഷണങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോ പിന്മാറുന്നവരെ അല്ല ദൈവത്തിന് ഇന്ന് പകൽ ആവശ്യം. ചില ഞെരുക്കങ്ങളുടെ പാണ്ഡശാലകൾ നീ കാണുമ്പോൾ, താഴ്വരകളിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ, തകർച്ചകൾ കണ്ണിന്റെ മുമ്പിൽ കാണുമ്പോൾ പിന്മാറിപ്പോകുന്ന നിന്നെ അല്ല ദൈവത്തിന് ആവശ്യം. അതിന്റെ നടുവിൽ വാതിൽ തുറന്നു കൊടുക്കുവാൻ ഹൃദയം സമർപ്പിക്കപ്പെടാൻ താല്പര്യമാണെങ്കിൽ സ്വർഗം നിന്റെ സ്ഥിതി മാറ്റും. ബൈബിൾ പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോട് സകലതും നിനക്ക് ലഭിക്കും. സകലം ലഭിക്കും എന്നല്ല, സകലതും ലഭിക്കും. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനു വേണ്ടി, ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ഏതു കാര്യവും സ്വർഗം നിനക്ക് വേണ്ടി ചെയ്തു തരും. അങ്ങനെയെങ്കിൽ എന്റെ മാതാപിതാക്കളെ, എന്റെ സഹോദരങ്ങളെ, ഈ റേഡിയോ പ്രോഗ്രാമിന്റെ പ്രഭാത സന്ദേശത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ, സ്വർഗം നിന്റെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുക. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിന്റെ വാതിൽ ഇന്നും ആ വിഷയത്തിൽ അടഞ്ഞുകിടക്കുകയാണെങ്കിൽ, തമ്പുരാന്റെ മുട്ടലുകൾ നീ പലതും തിരിച്ചറിഞ്ഞിട്ട് നീ തൊട്ടി മാറ്റി പുറങ്കാല കൊണ്ട് ചവിട്ടിക്കളയുന്നത് പോലെ നീ എന്നെ ചവിട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നു പകൽ നിന്ന് മടങ്ങി വരാമോ? ഇന്നു പകൽ ആ വാതിലും തുറന്നു കൊടുക്കാമോ? ഇന്നു പകൽ അവന് ഹൃദയം കൊടുക്കാൻ നീ തയ്യാറാണോ? സ്വർഗം നിന്റെ സ്ഥിതി മാറ്റും, സ്വർഗം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. കൈയടിച്ചത് കൊണ്ടോ, അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ, ഒരു യോഗത്തിന് പോയി സംബന്ധിച്ചത് കൊണ്ടോ, നീ നട്ടുണ്ടാക്കിയ നിന്റെ കൃഷിഫലങ്ങൾ കൊണ്ടോ, ആലയത്തിൽ കൊണ്ട് ശേഖരിച്ചുകൊണ്ട് കൊടുത്തതുകൊണ്ടോ, നീ സമ്പാദിച്ചു കൂട്ടിയ പണം ചെക്കായി എഴുതി ദൈവദാസന്മാരുടെ കൈക്കൽ കൊണ്ട് കൊടുത്തതുകൊണ്ടോ, പ്രവാചകന്മാരെ വിളിച്ച് വീട്ടിൽ വരുത്തി തലയിൽ കൈവച്ച് ദൂത് കേട്ടതുകൊണ്ടോ ഒന്നും നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകത്തില്ല. ഇന്ന് പകൽ നീ ശ്രദ്ധിച്ചു കേൾക്കും, നിനക്കൊരു മാറ്റമുണ്ടാകണം, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ വാതിൽ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ നീ തയ്യാറാകണം. അങ്ങനെ തുറന്നു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ സ്വർഗം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസപ്പെടുത്തും. അമ്മായിയപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ട് ഹോരേവിലേക്ക് നടന്നു നീങ്ങിയ മോശയോട് ദൈവം പറഞ്ഞു, നീ ചവിട്ടിയിരിക്കുന്ന സ്ഥലം വിശുദ്ധമാ, നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു കളക എന്ന് പറഞ്ഞപ്പോൾ മോശ ചെരുപ്പഴിച്ചു കളഞ്ഞു. അവൻ ദൈവശബ്ദത്തിനു വേണ്ടി തന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. അതിന്റെ അനുസരണം എന്ന പോലെ കേട്ട ശബ്ദത്തിന്റെ മുമ്പിൽ വലിച്ചെറിയേണ്ടതിനെ വലിച്ചെറിഞ്ഞപ്പോൾ ഏൽപ്പിക്കേണ്ട ശുശ്രൂഷ ദൈവം അവനെ ഫലമേൽപ്പിക്കപ്പെട്ടു.
അവനോട് അരുതെന്ന് പറഞ്ഞതിനെ അവൻ മാറ്റിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ ജനത്തിന്റെ അധിപതിയാക്കി മാറ്റി. എന്താണ് ചെരുപ്പടിച്ച കളക എന്ന് പറഞ്ഞത്? മിസ്രൈമി വെച്ച് നീ സമ്പാദിച്ചു കൂട്ടിയ സകല ശുണ്ഠിയും സകല അഹങ്കാരവും സകല നിഘളവും ഇന്ന് പകൽ അഴിച്ചു കളഞ്ഞിട്ട് ആ മുൾപ്പറപ്പിന്റെ മുമ്പിൽ മുട്ടുകൂത്താൻ തയ്യാറാണെങ്കിൽ സ്വർഗം നിന്നെ ചിലത് ഫരമേൽപ്പിക്കാൻ പോകുകയാ. ആ തീയുടെ മുമ്പിൽ നിന്റെ ഹൃദയം ഒന്ന് പകരാൻ തയ്യാറാണെങ്കിൽ ആ മുൾപ്പറപ്പിന്റെ മുമ്പിൽ നിന്റെ ഹൃദയം ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ മുട്ടിക്കൊണ്ടിരിക്കുന്നു. അവന്റെ വാക്ക് കേട്ട് ശബ്ദം കേട്ട് നീ നിന്റെ ഹൃദയം തുറക്കുവാൻ തയ്യാറായാൽ അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ എന്നോടുകൂടെയും ഞാൻ അവനോടുകൂടെയും അത്താഴം കഴിക്കും. ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ. ഇന്നലകളി നഷ്ടപ്പെട്ടു പോയത്, ഇന്നലകളി ശത്രുവാൻ അപകരിച്ചു കൊണ്ടുപോയത്, ഇന്നലകളി നിന്റെ ജീവിതത്തിൽ നഷ്ടമായി തോന്നിയത് നിന്നിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ അപ്പച്ചന്റെ അടുക്കിലേക്ക് നീ മടങ്ങി വരിക. ഞാൻ എന്ന ഭാവത്തെ നീ വിട്ടുകളയുക. ധനവാനാണ് സമ്പന്നാണ് എനിക്ക് ഒന്നിനും കുറവില്ലെന്ന് പറഞ്ഞ ലവോദിക്യ സഭയുടെ പറയുകയാ, നീ സകലതും വിട്ടുകള, ഹൃദയം എനിക്ക് വേണ്ടി തുറക്ക്. ഒന്നി നീ ഉഷ്ണവാനാക്, അല്ലെങ്കിൽ നീ സീതവാനാക്, ഒന്നി നീ ദൈവപൈതലാക്. നീ അവിടെ ഇവിടെയും ചവിട്ടി നിന്റെ സമയം നീ കളയരുത്. യേശു നിന്റെ വാതിൽക്കൽ മുട്ടുന്നുണ്ട്, യേശു നിന്റെ ഹൃദയത്തെ തൊടുന്നുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ വചനം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? തമ്പുരാന്റെ മുമ്പിൽ നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നിട്ട് പിതാവേ, നീ എന്നിൽ വസിക്കണം, നീ എന്റെ കൂടെ നിൽക്കണം, നീ ഇല്ലാത്തൊരു ജീവിതം, നീ ഇല്ലാത്തൊരു യാത്ര, നീ ഇല്ലാത്തൊരു പ്രവൃത്തി വേണ്ട കർത്താവേ എന്ന് പറഞ്ഞ് ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ തുറന്നു തരും, ആർക്കും ബന്ധിക്കാൻ കഴിയാത്ത ഒരു ഉറവ ദൈവം നിനക്ക് തുറന്നു തരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി സ്തോത്രം. ഒരു വാതിൽ ദൈവം തുറക്കണമേ. പത്രോസിന്റെ മുമ്പിൽ ദൈവം വാതിൽ തുറന്നപ്പോൾ തലേ രാത്രിയിലെ ശൂന്യത മാറിയെങ്കിൽ, സ്തേഫാനോസിന്റെ മുമ്പിൽ വാതിൽ തുറന്നപ്പോൾ ഇഹലോകത്തിലെ ജീവിതത്തിലെ ഭാരങ്ങളും വേദനകളും അവ നിസ്സാരമായി കണ്ടെങ്കിൽ, അപ്പോസ്തലനായ പൗലോസിന്റെ മുമ്പിൽ സ്വർഗത്തിന്റെ വാതിൽ, മൂന്നാം സ്വർഗത്തിന്റെ വാതിൽ തുറന്നപ്പോൾ അവനുള്ളതെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണിയെങ്കിൽ, ഞങ്ങളുടെ ഹൃദയ വാതിൽ നിന്റെ മുമ്പിൽ തുറക്കേണ്ടതിന്, ഞങ്ങളൊന്ന് താഴ്ത്തി ഏൽപ്പിക്കേണ്ടതിന്, നിന്റെ ശോധനയിലും നിന്റെ പരിശോധനയിലും ഞങ്ങൾ പിന്മാറിപ്പോകാതെ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ ഇന്നു പകൽ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, സ്നേഹിതർക്ക് ഫോർവേഡ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ വേദാന്തം ഞാൻ ആധാരമാക്കി, പരിശുദ്ധാത്മാവിനാലേ നനയ്ക്കപ്പെടും, പുഷ്ടി പ്രാപിച്ചിടും ഞാൻ നഷ്ടമാക്കാതെ. നാഥ നിന്നിഷ്ടം ചെയ്യുവാനെന്നും ശക്തീകരിക്കാം, പുഷ്ടി പ്രാപിച്ചിടും ഞാൻ നഷ്ടമാക്കാതെ. നാഥ നിന്നിഷ്ടം ചെയ്യുവാനെന്നും ശക്തീകരിക്കാം, ചെവി ചായ്ച്ചു കേൾക്കണേ സ്വർഗ പിതാവേ, യാചന നൽകണേ എന്നേശുവേ. ചെവി ചായ്ച്ചു കേൾക്കണേ സ്വർഗ പിതാവേ, യാചന നൽകണേ എന്നേ.